ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇഗ്നോയുടെ നെക്സ്റ്റ് എക്സാം 2024 നെക്സ്റ്റ് എക്സാം എപ്പോഴാണ് വരുന്നത്? യെസ്, ഡിസംബറിലാണ് അല്ലേ. നമ്മൾ മുൻപേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇനി ഇഗ്നോ എക്സാം വരുന്നത് 2024 ഡിസംബറിലാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു എക്സാം പീരീഡ് എപ്പോഴാണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ്? ഡിസംബർ ഫസ്റ്റ് വീക്ക് ടു ഒരു ജാനുവരി സെക്കൻഡ് വീക്ക്, അല്ലെങ്കിൽ ജാനുവരി ഫസ്റ്റ് ഓർ സെക്കൻഡ് വീക്ക് വരെയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു എക്സാം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം പീരീഡിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്കിന് മുന്നേ തന്നെ, നമ്മൾ എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, എപ്പോഴാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ കേട്ടോ. കാരണം എക്സാമിന് മുൻപ് തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ടൈം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഒക്ടോബർ സെക്കൻഡ് വീക്ക് തൊട്ടിട്ട് അങ്ങോട്ടുള്ള ഒരു മാസ കാലയളവാണ് നിങ്ങൾക്ക് ഈ എക്സാമിന്, ഡിസംബറിലോട്ടുള്ള എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. ഓക്കെ എന്ന് കരുതിയിട്ട് ഒക്ടോബർ സെക്കൻഡ് വീക്ക് തൊട്ട് ഒരു മാസം വരെ സമയമുണ്ടല്ലോ. അപ്പോൾ ലാസ്റ്റ് ടൈം ആകുമ്പോഴേക്കും ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വെയിറ്റ് ചെയ്യരുത് നിങ്ങൾ. ലാസ്റ്റ് ടൈം ആകുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എക്സാം സെൻറ്റർ നമ്മൾ പ്രതീക്ഷിച്ച പോലെ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോഴേക്കും എല്ലാം ഫില്ലായിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഏറ്റവും അടുത്തൊരു എക്സാം സെൻറ്റർ കിട്ടില്ല, ലോങ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, മൊത്തത്തിൽ അതൊരു പ്രശ്നമാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആവുന്നതും, നിങ്ങൾ ഈ ഒരു എക്സാം രജിസ്ട്രേഷൻ ടൈം അറിഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കുക. ഒക്ടോബർ സെക്കൻഡ് വീക്ക് മുതൽ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് തുടങ്ങുക. ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര റഷാവും. ഓക്കെ, അപ്പോൾ നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അത് കിട്ടിയിട്ടില്ല, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല, അപ്പോൾ നമ്മുടെ ഒരു ഇയർ പോവും. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം സെൻറ്റർ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കിട്ടില്ല. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ് ഫീ എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ഫീ വരുന്നത് 200 rupees ആണ്. സബ്ജക്റ്റിന് ഫീ വരുന്നത് 200 rupees ആണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ അടയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൾ ടിക്കറ്റ് ഒന്നും കിട്ടില്ല അല്ലേ. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമാണ്, ഫീ ഒക്കെ അടച്ചാലാണ് നമുക്ക് ഹാൾ ടിക്കറ്റ് കിട്ടുക, കറക്റ്റ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. എക്സാം എഴുതാൻ പോകുമ്പോൾ ഹാൾ ടിക്കറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തോളൂ കേട്ടോ. ഈ ഒറ്റയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ കാര്യത്തിലുള്ള കൺഫ്യൂഷൻ തീർന്നല്ലോ. പിന്നെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്, എക്സാം എഴുതുന്നുണ്ടോ അവിടെ നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത പേപ്പേഴ്സിന് മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ അല്ലേ. അത് നമ്മൾ മുൻപ് എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ഒരിക്കലും അസൈൻമെൻറ്റ് കാര്യത്തിൽ നോ കോംപ്രമൈസ് എന്ന് വേണം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കാനായിട്ട്. അസൈൻമെൻറ്റ് കറക്റ്റ് ടൈമിൽ ചെയ്ത് തീർത്തോളാം. അപ്പോൾ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സൊല്യൂഷന് എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളൊക്കെ വേണം, അസൈൻമെൻറ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് കേട്ടോ. അസൈൻമെൻറ്റ് സൊല്യൂഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ രജിസ്ട്രേഷൻ റീരജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്, ഏതൊക്കെ കോഴ്സുകളാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം അല്ലേ. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഇഗ്നോ ഫസ്റ്റ് ഇയറിലെ യു ജി കോഴ്സുകളായിട്ട് ബികോം, ബി ബി എ, ബി എ ഇംഗ്ലീഷ്, ബി എ സോഷ്യോളജി, ബി എ സൈക്കോളജി, ബികോം ഇത്രയും കോഴ്സുകളും, പി ജി കോഴ്സുകളായിട്ട് എം എ ഇംഗ്ലീഷ്, എം എ സൈക്കോളജി, എം കോം ഇത്രയും ഫസ്റ്റ് ഇയർ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ കോഴ്സുകളായിട്ട് ബി എ ഇംഗ്ലീഷ്, ബി എ സോഷ്യോളജി, ബി എ സൈക്കോളജി, ബികോം, പി ജി കോഴ്സുകളായിട്ട് എം കോം, എം എ ഇംഗ്ലീഷ്, എം എ സൈക്കോളജി ഇത്രയും കോഴ്സുകളാണ് നമ്മൾ ഫ്യൂഷൻ പ്ലസ് അക്കാഡമിയിൽ ആപ്പ് ത്രൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ മെൻ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും, അസൈൻമെന്റ് സപ്പോർട്ട് ഉണ്ടായിരിക്കും, സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഫ്യൂഷൻ പ്ലസ് അക്കാഡമിയിൽ. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതുപോലുള്ള ഇത്തരത്തിലുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലൊന്ന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ അപ് ടു ഡേറ്റ് നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു.